കർക്കിടക മാസമെന്നാൽ കേരളീയർക്ക് രാമായണ മാസക്കാലമാണ്. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം വളരെ പുണ്യമായാണ് ഭക്തർ കരുതിപ്പോരുന്നത്. പാലക്കാട്ടുകാർക്ക് നാലമ്പല ദർശനമെന്നാൽ തിരുവില്ലുവാമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്രവും പുൽപ്പുരമന്നം ഭരതക്ഷേത്രവും കൽക്കുളം ശത്രുഘ്നസ്വാമി ക്ഷേത്രവുമാണ്. കുഴൽമന്നം കുത്തനൂർ റോട്ടിൽ കൽക്കുളത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീലകത്തിനുള്ളിൽ ചതുർബാഹുവായ ശത്രുഘ്നസ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് കരുതിപ്പോരുന്നത്. സർവാലങ്കാര വിഭൂഷിതനായി സർവവരദായകനായി ഭഗവാൻ ഇവിടെ ഭക്തർക്ക് ദർശനം നൽകുന്നു. പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഇവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായി ഉപദേവനായ സിദ്ധിവിനായകനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും ഇവിടെ വിശേഷാൽ ഗണപതി ഹോമം നടത്താറുണ്ട്. കറുകമാല, നാരങ്ങമാല, അപ്പം നിവേദ്യം എന്നിവ സിദ്ധിവിനായകന് ഇഷ്ടപ്പെട്ട വഴിപാടുകളാണ്. പുഷ്പാഞ്ജലി, സുദർശന പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, പാൽപായസം, സുദർശന ചക്ര സമർപ്പണം, ഭഗവത് സേവ എന്നിവ ശത്രുഘ്നസ്വാമിയുടെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് നാശം സംഭവിക്കുകയും വളരെ കാലം ജീർണാവസ്ഥയിൽ നിലനിന്നു പോരുകയും ചെയ്തിരുന്നു. തന്മൂലം ദേശവാസികൾക്ക് പല അനർത്ഥങ്ങളും സംഭവിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ ദേവപ്രശ്നം നടത്തി പരിഹാരക്രിയകൾ ചെയ്യുകയും ചെയ്തു. ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി ഭക്തജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി ശത്രുഘ്നസ്വാമിയുടെ ശ്രീകോവിലിൻ്റെയും ഗണപതി ക്ഷേത്രത്തിൻ്റെയും തിടപ്പള്ളിയുടെയും പണി പൂർത്തീകരിക്കുകയും 2017 പുനഃപ്രതിഷ്ഠയും കലശവും നടത്തുകയും ചെയ്തു. നല്ലവരായ ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഈ ക്ഷേത്രത്തിലെ ദർശന സമയം കാലത്ത് 5 മണി മുതൽ 8 മണി വരെയും വൈകിട്ട് 6 മണി മുതൽ 7.5 മണി വരെയുമാണ്. രാമായണ മാസമായ കർക്കിടകത്തിൽ രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 7.5 മണി വരെയും നട തുറന്നിരിക്കുന്നു. സഹോദര സ്നേഹത്തിൻ്റെയും ധർമ്മനിഷ്ഠയുടെയും പര്യായമായ ഊർമിളാപുത്രനായ ശ്രീ ശത്രുഘ്നസ്വാമിയെ ദർശിക്കുന്നതിലൂടെ മാത്രമേ നാലമ്പല ദർശനം പൂർണ്ണമാവുകയുള്ളൂ.
കർക്കിടക മാസം മുഴുവൻ ഇവിടെ കഞ്ഞിപ്പാർച്ച നടത്താറുണ്ട്.